വയനാട്ടിലെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണം വാഗ്ദാനം നൽകിയാണ് സർക്കാർ അധികാരത്തിലെത്തിയത്. എല്ലാ കടത്തിലൊക്കെ ഉള്ള കർഷകർക്കും ഒരു തവണത്തെ കട എഴുതിത്തള്ളലിന്റെ വാഗ്ദാനവും നൽകിയിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ രണ്ട് കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല, അതിനുവേണ്ടി പണമില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് എന്താണ് നടക്കുന്നത്? കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളലാണ് ഇവിടെ നടക്കുന്നത്. മോദിയുടെ സുഹൃത്തുക്കൾക്ക് ആയുള്ള കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ 5.55 ലക്ഷം കോടി രൂപയുടെയാണ് കടം എഴുതിത്തള്ളിയിരിക്കുന്നത്. അതിന്റെ 1/4 പണമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനായി വരുന്ന കർഷകരുടെ കടം എഴുതിത്തള്ളാൻ കഴിയുമായിരുന്നു. ആ കർഷകർ കടക്കെണ്ണിയിൽ അടപ്പെട്ട് ഇന്ന് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുകയാണ്. 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന വാഗ്ദാനമാണ് മോദി നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നേരിടുന്നത്. എന്ത് നയങ്ങളാണ് ഇന്ത്യയെ വേണ്ടി പിന്തുടരേണ്ടത്? ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അവരുടെ ജീവിത നിലവാരം ഉയർത്തൽ, ആ നയങ്ങളാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്തിന് ഇന്ത്യയിൽ യാതൊരു കുറവുമില്ല. ഈ നയങ്ങൾ നടപ്പാക്കുമെന്ന്, ജനങ്ങൾക്ക് വേണ്ടി ഇവ ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു സർക്കാരിനെ ആ നയങ്ങളെ പിന്തുടരുവാൻ നിർബന്ധിതരാക്കുകയാണ് വേണ്ടത്. That's why when Mr. Modi was here 2 days ago, he said he has provided a corruption-free government for the last 5 years. Corruption-free government. There cannot be a bigger joke than this. In the last 5 years, the total amount of people's money looted by taking loans from the banks and 36 of his friends, 36 of our Prime Minister's friends have left the country and gone away to foreign countries to escape repayment of that money or persecution under law. How much is the outstanding amount today after these loan waivers? More than 11 lakh crores of rupees. 11 lakh crores of rupees have been looted, which is your money, my money in bank accounts in our nationalized banks that have been taken as loans, and these people have gone away. The Rafael deal, the aircraft purchase, Anil Ambani gets the benefit, and that has now every day new evidence is showing that it is a very big corruption scam. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയാണ് സീതാറാം യെച്ചൂരി.